ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ശ്രീ പൊൻകുന്നം വർക്കിയുടെ മോഡൽ എന്ന ചെറുകഥയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. എല്ലാവരും പുസ്തകം എടുക്കുക, ശ്രദ്ധിക്കുക. പേജ് നമ്പർ 94. ഓക്കെ. ഫ്രാൻസിസിൻ്റെ മേശ ഒന്ന് പ്രത്യേകമാണ്. അതിൻ്റെ വലുപ്പുകളിൽ പ്രത്യേക നൂൽക്കുമ്പിളുകൾ, സൂചികൾ, പെൻസിലുകൾ ഇവ സൂക്ഷിച്ചിരിക്കുന്നു. ഫ്രാൻസിസിൻ്റെ വിദഗ്ധ തയ്യൽക്കാരനായ ഫ്രാൻസിസിൻ്റെ മേശയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മേശ വളരെയധികം പ്രത്യേകത അല്ലെ, പ്രത്യേക മാർന്ന ഒന്നാണ്. എങ്ങനെയാണ്? പ്രത്യേക നൂൽക്കമ്പിളുകൾ, സൂചികൾ, പെൻസിലുകൾ ഇവ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു വലിപ്പ് നിറയെ കാറ്റലോഗുകളാണ്. ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രാൻസ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കാര്യമായി വരുത്തിയിരിക്കുന്ന തയ്യൽ സംബന്ധിച്ചുള്ള കാറ്റലോഗുകൾ. ഈ കാറ്റലോഗ് നോക്കിയാണ് ഫ്രാൻസിസ് മാതൃക നിശ്ചയിക്കുക. നിറം, വർഗം, പ്രായം, വയസ്സ് ഇതൊക്കെ പ്രത്യേകം അറിയുകയും വേണം. കുട്ടിയുടുപ്പുകൾ മുതൽ കുട്ടിയുടുപ്പുകൾ, ബ്ലൗസുകൾ, ജുബ്ബ, പാൻറ്, പൈജാമ ഇവയുടെയൊക്കെ പലതരം മാതൃകകളും ചിത്രങ്ങളും തൻ്റെ തയ്യൽക്കടയിൽ ഫ്രാൻസിസ് തൂക്കിയിട്ടിരിക്കുന്നു. ആളുകൾ തയ്യൽ സംബന്ധിച്ച് സംസാരിച്ചാലുടനെ ഫ്രാൻസിസ് ചോദിക്കുകയായി, വയസ്സ് എത്രയുണ്ട്, എന്താണ് നിറം, ആണോ പെണ്ണോ? അതായത് ഈ മോഡൽ എന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമായ ഫ്രാൻസിസ് അല്ലെ, തയ്യൽക്കാരനായ ഫ്രാൻസിസ് എന്തു പറഞ്ഞാലും താൻ തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്, തനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവക്കാരനായ ഫ്രാൻസിസ് ഇദ്ദേഹത്തിൻ്റെ തയ്യലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മേശയുടെ പ്രത്യേകതയെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേശ ഒരു പ്രത്യേകപ്പെട്ടതാണ്, അതിൽ അല്ലെ പലതരം കാറ്റലോഗുകൾ നോക്കിയാണ് അദ്ദേഹം തയ്യലിൻ്റെ മാതൃക നിശ്ചയിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, നിറം, വർഗം, പ്രായം, വയസ്സ് ഇവയൊക്കെ പ്രത്യേകം അറിയുകയും വേണം. കുട്ടിയുടുപ്പുകൾ മുതൽ ബ്ലൗസുകൾ, ജുബ്ബ, പാൻറ്, പൈജാമ ഇവയുടെയൊക്കെ പലതരം മാതൃകകളും അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. അല്ലേ, ആളുകൾ തയ്യൽ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം ചോദിച്ചാലോ തയ്യൽ സംബന്ധിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് ചോദിക്കുകയാണ് അല്ലേ, ആണാണോ പെണ്ണാണോ, എത്ര വയസ്സുണ്ട്, നിറം എന്താണ്, ഇങ്ങനെയെല്ലാം ചോദിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഫ്രാൻസിസ് ഈ തയ്ക്കാൻ ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. ആ നാട്ടിൻ പുറത്തെ ഓണം വന്നു. ഓണനിലാവും ഓണപ്പൂക്കളും പ്രകാശിച്ചു. ജീവിതക്ലേശങ്ങൾ എന്തൊക്കെയാണെങ്കിലും തിരുവോണത്തിൻ്റെ ആ സംഭാവനയ്ക്ക് മുമ്പിൽ വീടുതോറും സന്തോഷിക്കുന്നു. അടുത്ത കഥ ഇല്ലേ, കഥയുടെ ആരംഭം എന്താണ് അവിടെ സംഭവിച്ചത്? ഫ്രാൻസിസിൻ്റെ കടയിൽ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിനും ഇനി അടുത്ത ഒരു കഥാപാത്രം വരികയാണ് പാപ്പൻ, എന്താണ് അവിടെ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആ നാട്ടിൻ പുറത്ത് ഓണം വന്നു. ഓണനിലാവും ഓണപ്പൂക്കളും പ്രകാശിച്ചു. ജീവിതക്ലേശങ്ങൾ എന്തൊക്കെയാണെങ്കിലും തിരുവോണത്തിൻ്റെ ആ സംഭാവനയ്ക്ക് മുമ്പിൽ വീടുതോറും സന്തോഷിക്കുന്നു, ഹൃദയം തോറും ആനന്ദിക്കുന്നു. ദുരിതം നിറഞ്ഞ ജീവിതത്തെ ആഹ്ലാദിപ്പിക്കുന്ന ഈ ഉത്സവങ്ങൾ പറന്നുപോകാതെ ഈ നാടിൻ്റെ പച്ചിലക്കാടുകളിൽ വിശ്രമിച്ചിരുന്നെങ്കിൽ, അതായത് ദുരിതം നിറഞ്ഞ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന ഉത്സവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ചില പച്ചിലത്തുരുപ്പുകൾ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത് എന്നാണ് ഇദ്ദേഹം, അതായത് പൊൻകുന്നം വർക്കി ഈ ചെറുകഥയിലൂടെ ഇവിടെ പറയുന്നത്. എല്ലാവരും കോടി വാങ്ങുന്നു, ഷർട്ട് തയ്പ്പിക്കുന്നു. പാപ്പന് ഒരു ഷർട്ട് വേണം. റേഷൻ തുണി കിട്ടിയിരുന്നെങ്കിൽ അല്പം ആദായമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് കിട്ടണ്ടേ. നമ്മുടെ പാപ്പൻ എന്ന അടുത്ത കഥാപാത്രം, എല്ലാവരും തുണി വാങ്ങുന്നു, എല്ലാവരും ഓണക്കോടി തയ്പ്പിക്കുന്നു. പാപ്പനും ഒരാഗ്രഹം, തനിക്കും ഒരു ഓണക്കോടി തയ്ക്കണമെന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാര്യമായ വരുമാനമൊന്നുമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എന്ത് ചെയ്യാം, കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് കിട്ടണ്ടേ. ബുദ്ധിമുട്ട് എത്ര വലുതാണെങ്കിലും നല്ല തുണി കൊണ്ട് തന്നെ ഒരു ഷർട്ട് തയ്ക്കാമെന്ന് പാപ്പൻ തീരുമാനിച്ചു. ഷർട്ടിൻ്റെ തുണി കൊണ്ടുചെന്ന് അയാൾ ഫ്രാൻസിസിനെ ഏൽപ്പിച്ചു. ടേപ്പെടുത്ത് അയാൾ ആ തിരുവാങ്കൂട്ടുകാരൻ്റെ കഴുത്തും ഉടലും മാറി മാറി അളന്നു. ഒന്നാം ഓണം വന്നു. പുത്തൻ ഷർട്ടും ഇട്ടുകൊണ്ട് പാപ്പന് ആരുടെ മുന്നിൽ കൂടി പാപ്പനെ മനുഷ്യരുടെ മുന്നിൽ കൂടി ഇഷ്ടം പോലെ ഒന്ന് നടക്കണം. ആ സുദിനത്തിൻ്റെയും അണിയലിൻ്റെയും പുളകം ചാർത്തുന്ന സ്മരണയിൽ അവൻ്റെ ഹൃദയം ഉദിച്ചു. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ പാഠം ആദ്യം മുതൽ ഇന്ന് പഠിപ്പിച്ച എത്രയും വരെ, തീരെ കുറച്ച് ഭാഗങ്ങളാണ് ടീച്ചർ പഠിപ്പിച്ചത്, ഇന്ന് പഠിപ്പിച്ച എത്രയും വരെ ഒരു 3 times റീഡ് ചെയ്യണം. റീഡ് ചെയ്തതിന് ശേഷം ഒപ്പിട്ട് വയ്ക്കുക. ഓക്കെ, ചോദ്യോത്തരങ്ങൾ അയച്ചു തരുന്നുണ്ട്, നന്നായി എഴുതിയെടുക്കുക. എഴുതിയെടുത്തതിന് ശേഷം വായിച്ച് മനസ്സിലാക്കാനും കൂടി ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.